നമസ്കാരം. നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസ് ഓരോ ദിവസവും ഓരോ വഴിത്തിരിവിലേക്കും ഓരോ പുതിയ പുതിയ മേഖലകളിലേക്കും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്ത് റിപ്പോർട്ടും ചെയ്യാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ കാരാട്ട് റസാഖ് എംഎൽഎക്കും കൊടുവള്ളി നഗരസഭാംഗം കാരാട്ട് ഫൈസലിനും പങ്കുണ്ടെന്ന കസ്റ്റംസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരാട്ട് റസാഖിനെയും കാരാട്ട് ഫൈസലിനെയും വ്യക്തമായി തന്നെ അറിയാം. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രദേശത്ത് എത്തിയപ്പോൾ, ഈ കൊടുവള്ളിയിലെത്തിയപ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ കൂപ്പർ വാഹനത്തിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ സി പി എമ്മുമായി ഇവർക്കുള്ള ബന്ധവും നമുക്ക് മനസ്സിലായതാണ്. കേസിലെ നാലാം പ്രതി സന്ദീപ് നായരുടെ ഭാര്യ സൗമ്യയുടെ മൊഴിയാണ് കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. ഈ ഒരു വിഷയത്തിലാണ് കാരാട്ട് റസാഖും കാരാട്ട് ഫൈസലും ഒക്കെ തന്നെ ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളതായുള്ള പുതിയ റിപ്പോർട്ടുകളും അതിനെ സാധൂകരിക്കുന്ന സൂചനകളും ഒക്കെ പുറത്തു വരുന്നത്. കാരാട്ട് റസാഖിന് കെ ടി റമീസുമായി ഉറ്റബന്ധമാണ് ഉള്ളത്. സന്ദീപുമായി നേരിട്ട് റസാഖ് ബന്ധപ്പെട്ടതായി അറിവില്ല. റമീസ് വഴിയായിരുന്നു ഇടപാടുകൾ. പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയത്തിലും എം എൽ എക്ക് പങ്കുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. കാരാട്ട് റസാഖിനും കാരാട്ട് ഫൈസലിനും വേണ്ടിയാണ് ഇവർ സ്വർണം കടത്തിയതെന്നും കസ്റ്റംസിന്റെ റിപ്പോർട്ടുണ്ട്. ഇതോടെ സ്വർണ്ണക്കടത്തിൽ അന്വേഷണം ഇടത് എം എൽ എ ആയ കാരാട്ട് റസാഖിലേക്ക് പോകുമെന്ന് ഉറപ്പായി. നേരത്തെ കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ റമീസും സന്ദീപുമായി ഒരു ബന്ധവുമില്ലെന്നും രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന് ശേഷം തന്നെ വേട്ടയാടുകയാണെന്നുമാണ് കാരാട്ട് റസാഖ് പറയുന്നത്. കാരാട്ട് ഫൈസലുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും ബിസിനസ് പങ്കാളിയല്ലെന്നും റസാഖ് പറയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഖണ്ഡിക്കും വിധമുള്ള മൊഴികളാണ് പുറത്തു വരുന്നത്. സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ ലൈഫ് മിഷനിൽ കമ്മീഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പൻ ഇഡിക്ക് നൽകിയ മൊഴിയും പുറത്തു വന്നു. യു എ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനായ ഖാലിദ് എന്നയാൾക്ക് നൽകാൻ ഡോളർ വാങ്ങിയത് കരിഞ്ചന്തയിൽ നിന്നാണെന്നാണ് സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരിക്കുന്നത്. $300,000 കൊച്ചിയിൽ നിന്നും $100,000 തിരുവനന്തപുരത്ത് നിന്നുമാണ് വാങ്ങിയത്. ബാങ്ക് ജീവനക്കാരാണ് ഡോളർ വാങ്ങി നൽകിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. കമ്മീഷൻ ലഭിച്ചു എന്ന് ഉറപ്പായ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കാണാൻ സ്വപ്ന സുരേഷ് തനിക്ക് അനുമതി നൽകിയത് എന്നുകൂടി പറയുന്നു. എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണാൻ സ്വപ്ന സുരേഷിന്റെ തിട്ടൂരം വേണം, സ്വപ്ന സുരേഷിന്റെ ചീട്ട് വേണം. അപ്പോൾ സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് സാധാരണ ആർക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതേയുള്ളൂ. അപ്പോൾ കമ്മീഷൻ കിട്ടുമെന്ന് ഉറപ്പായപ്പോഴാണ് സ്വപ്ന എം ശിവശങ്കറിനെ കാണാനുള്ള അനുമതി നൽകിയത് എന്നാണ് യൂണിടാക് എം ഡി പറയുന്നത്. കമ്മീഷൻ ലഭിച്ചു എന്ന് ഉറപ്പായി. $3.8 ലക്ഷം ഖാലിദിന് നൽകി, $59 ലക്ഷം സന്ദീപിന് നൽകി. സെക്രട്ടേറിയറ്റിൽ എത്തി ശിവശങ്കറിനെ കണ്ടു. ശിവശങ്കർ ലൈഫ് മിഷന്റെ അന്ന് ചുമതലയുണ്ടായിരുന്ന ലൈഫ് മിഷൻ സിഇഒയുടെ ക്യാബിനിലേക്ക് വിളിച്ച് തന്നെ പരിചയപ്പെടുത്തിയെന്നും സന്തോഷിപ്പന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി തന്നെ മുന്നേറുകയാണ്. കാരാട്ട് റസാഖിനും കാരാട്ട് ഫൈസലിനും ഒക്കെ നേരിട്ട് കെ ടി റമീസുമായുള്ള ഇടപാട്, സ്വർണ്ണക്കടത്തുമായുള്ള ഇടപാട് ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ ഇതൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട്. കസ്റ്റംസ് ഇത് ചേർത്ത് വെച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കമ്മീഷൻ കിട്ടും എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് മറ്റിടപാടുകൾക്ക് സ്വപ്ന സുരേഷ് അനുമതി നൽകിയത്. അപ്പോൾ കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ഇടപാടുകളുടെ എല്ലാം വിശദാംശങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കൂടുതൽ കൂടുതൽ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഈ യൂണിടാക് എം ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ പുതിയ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുക. അതുപോലെ തന്നെ സന്ദീപ് നായരുടെ ഭാര്യയുടെ സൗമ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി കസ്റ്റംസ് പുതിയ അന്വേഷണവും പുതിയ അന്വേഷണ റിപ്പോർട്ടും ഒക്കെ തയ്യാറാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കൂടുതൽ ഇടപാടുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇനിയും പല ഇടപാടുകൾ ഇവരൊക്കെ തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇടപാടുകളുടെ വിശദാംശങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്നും അതുപോലെ തന്നെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകും എന്നാണ് സൂചനകൾ വരുന്നത്. എന്തൊക്കെയായാലും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള റിപ്പോർട്ടുകൾ സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.